നമസ്കാരം. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് കോൺഗ്രസിന്റെ നേതാവും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുന്നത്. അതിനോടകം തന്നെ രാവിലെ മുതൽ മാധ്യമങ്ങൾ ചില റിപ്പോർട്ടുകൾ നൽകുന്നുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി മാധ്യമങ്ങളുമായി സംസാരിക്കും, എന്തെങ്കിലും രാഷ്ട്രീയപരമായ വലിയ വെളിപ്പെടുത്തലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളോ മറ്റോ ഉന്നയിക്കും എന്നതായിരുന്നു രാജ്യം ഒന്നടങ്കം പ്രതീക്ഷിച്ചിരുന്നത്. എന്തായാലും കൃത്യം 12:30 തന്നെ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു. അതിൽ അദ്ദേഹം ഉന്നയിച്ച ചില കാര്യങ്ങൾ ഇപ്പോൾ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ നിന്നും വലിയ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത്, കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ നേതാക്കളുടെ ഫോണും ഇമെയിലും മറ്റും ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന ഒരു ആരോപണം, അതിന്റെ ചില തെളിവുകളൊക്കെ ചില പേപ്പറുകളൊക്കെ ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടുന്നുമുണ്ടായിരുന്നു. നമുക്കറിയാം പലപ്പോഴും, പ്രത്യേകിച്ചും 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതിന് ശേഷം ഇത്തരം പല ഗിമ്മിക്കുകളും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. പെഗാസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഓരോ തവണയും തങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ തങ്ങളുടെ ഇമെയിലുകളൊക്കെ കേന്ദ്ര സർക്കാർ ചോർത്തിയെടുക്കുന്നു, നരേന്ദ്രമോദി ഇതൊക്കെ ചോർത്തിയെടുക്കുന്നുണ്ട്, അങ്ങനെ തങ്ങളുടെ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നു എന്നുള്ള ആരോപണം പല വട്ടം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും കൃത്യമായ തെളിവുകൾ ഈ ആരോപണങ്ങളിലൊന്നും തന്നെ ഹാജരാക്കാൻ അവർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത്, ആപ്പിളിൽ നിന്നും തങ്ങൾക്ക് സന്ദേശം ലഭിച്ചു, കേന്ദ്ര സർക്കാർ തന്നെയാണ് പ്രതിപക്ഷ നേതാക്കളുടെ ഫോണുകൾ അല്ലെങ്കിൽ ഇമെയിൽ ഐഡിയൊക്കെ ചോർത്താൻ ശ്രമിക്കുന്നതെന്നായിരുന്നു. എന്തായാലും ഈ ആരോപണം മുന്നോട്ട് വെച്ചത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിന്റെ മഹുവ മൊയ്ത്രയും സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവും CPMന്റെ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും സമാനമായ ആരോപണം രാവിലെ മുതൽ തന്നെ ഉന്നയിക്കുന്നുണ്ട്. എല്ലാവരും അവരുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ ഇതിന്റെ ചില സ്ക്രീൻഷോട്ടുകളും മറ്റും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ MP പ്രിയങ്ക ചതുർവേദി ഉൾപ്പെടെയുള്ള ആളുകളും ഇതിൽ വരുന്നുണ്ട്. ആപ്പിൾ കമ്പനിയിൽ നിന്നും തങ്ങൾക്ക് നേരിട്ട് ഒരു മുന്നറിയിപ്പ് ലഭിച്ചു എന്നാണ് ഇവർ പറയുന്ന ഒരു കാര്യം. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ 3 ജീവനക്കാരുടെ ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ട് എന്ന ആരോപണം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, തൃണമൂൽ കോൺഗ്രസിന്റെ MP മഹുവ മൊയ്ത്രയെ രക്ഷിക്കാൻ വേണ്ടി എങ്കിലും പ്രതിപക്ഷ മുന്നണിയായ INDIA എന്ന സഖ്യം ഒന്നിച്ചു നിൽക്കുന്നു. എന്തുകൊണ്ട് മഹുവ മൊയ്ത്രയെ രക്ഷിക്കാൻ ഇത്രയധികം താല്പര്യം പ്രതിപക്ഷ നേതാക്കൾ എടുക്കുന്നു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. മഹുവ മൊയ്ത്രയിൽ തുടങ്ങിയിരിക്കുന്ന ആരോപണം മറ്റ് പല നേതാക്കളിലേക്കും നീളാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ഈ ക്യാഷ് ഫോർ ക്യൂറി എന്ന വിവാദം ആരംഭിച്ചതിന് ശേഷം മഹുവ മൊയ്ത്ര പറഞ്ഞത്, വിവാദത്തിൽ ഉൾപ്പെട്ട ദർശൻ ഹീര നന്ദാനി എന്ന വ്യവസായിയുമായി തനിക്ക് ഒരു ബന്ധവുമില്ല, തനിക്ക് അദ്ദേഹത്തെ അറിയുക പോലും ഇല്ല എന്നായിരുന്നു. പക്ഷെ അവസാനം അവർ പറഞ്ഞു വെച്ചത്, ദർശൻ ഹീര നന്ദാനിയിൽ നിന്നും പണമൊന്നും താൻ കൈപ്പറ്റിയിട്ടില്ല, ലിപ്സ്റ്റിക്കും സ്കാർഫും അങ്ങനെ ചില ഉപഹാരങ്ങൾ മാത്രമേ കൈപ്പറ്റിയിട്ടുള്ളൂ എന്നായിരുന്നു. കൃത്യമായി BJP MP നിഷികാന്ത് ദുബെ മഹുവ മൊയ്ത്രയ്ക്കുള്ള ആരോപണങ്ങൾ തെളിവ് സഹിതം ഹാജരാക്കിയ ശേഷമാണ് തൃണമൂൽ കോൺഗ്രസ് ആ മുന്നണിക്കുള്ളിൽ ഒറ്റപ്പെട്ടതും നാണം കിട്ടതും. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് പേടിക്കേണ്ടതില്ല, തൃണമൂലിനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ മഹുവ മൊയ്ത്രയ്ക്ക് പ്രത്യേക സംരക്ഷണം ഒരുക്കാൻ തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് എത്തിയില്ല എങ്കിൽ പോലും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കോൺഗ്രസിലെ ഏറ്റവും ഉന്നതരായ നേതാക്കളായ രാഹുൽ ഗാന്ധിയും ശശി തരൂരും ഉൾപ്പെടെ മഹുവയ്ക്ക് വലിയ സംരക്ഷണം ഒരുക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ എല്ലാം തെളിവ് ചോദിക്കുന്ന സമയമാകുമ്പോഴേക്കും ഈ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് രാജ്യം പലപ്പോഴും കണ്ടിട്ടുള്ളത്. രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞു വെച്ചതിലും വലിയ പുതുമയൊന്നും ഉണ്ടായിരുന്നില്ല. രാജ്യത്ത് അദാനി മോദി അമിത്ഷാ കൂട്ടുകെട്ട് നടക്കുന്നു, അദാനിക്ക് വേണ്ടിയാണ് നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത് തുടങ്ങിയ സ്ഥിരം പല്ലവി തന്നെയാണ് അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ആരോപിച്ചിരിക്കുന്നത്. ഇതൊക്കെ എപ്പോഴെങ്കിലും സത്യമാണെന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് തോന്നിയിരുന്നെങ്കിൽ എന്നേ പ്രധാനമന്ത്രിക്ക് 2019 ഒരിക്കലും അധികാരത്തിലേറാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ആ പഴയ വീഞ്ഞ് തന്നെ പുതിയ കുപ്പിയിൽ ഇറക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ മുന്നണിയായ INDIA. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.